അതെ. അപ്പൊ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ആ ഓരോ വാക്കിനും നല്ല ആഴമുള്ള അർത്ഥങ്ങളുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അപ്പോൾ ഇത് വളരെയേറെ പ്രസംഗങ്ങളൊക്കെ ഈ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് പുതുമയൊന്നും ഉണ്ടാകത്തില്ല ഈ ഒരു വാക്യം എടുക്കുമ്പോൾ. പക്ഷേ എനിക്ക് വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാക്യത്തിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ഈ ലോകത്തിൽ ദൈവത്തെ സ്നേഹിക്കാത്ത മനുഷ്യരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ 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 വിരളമായിരിക്കും. എല്ലാ മനുഷ്യർക്കും ദൈവത്തോട് സ്നേഹമുണ്ട്. അത് ഏത് മതത്തിലാണെങ്കിലും ദൈവത്തോട് സ്നേഹമുണ്ട്. എനിക്ക് തോന്നുന്നു ക്രിസ്തീയ മതത്തെക്കാളേറെ തീവ്രമായിട്ട് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നത് മറ്റു മതങ്ങളിലാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനത് വെറും വാക്ക് പറയുന്നതല്ല. നിങ്ങൾ ഹൈന്ദവരെ നോക്കിക്കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾ കാവടിയാടുന്നത് കണ്ടിട്ടുണ്ടോ? തീക്കനലിന് പുറത്തൂടെ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇവിടെ കൂടെ ശൂലം കുത്തിയിറക്കി ഇപ്പുറത്തൂടെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? വലിയ പൊക്കമുള്ള തൂക്ക മഹോത്സവത്തിന് കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങനെ പൊക്കിയെടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ ആരുടെ പേരിലാണ്? ദൈവത്തിന്റെ പേരിലാണ്. സോ ദൈവത്തിന്റെ പേരിൽ അനാചാരങ്ങളാണെങ്കിൽ പോലും, പ്രാകൃതമായ ആചാരങ്ങളാണെങ്കിൽ പോലും, ഈ വ്യഥകളെല്ലാം ശരീരത്തിൽ അവർ സഹിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നിട്ടാണ്. നമുക്ക് അങ്ങനത്തെ സ്നേഹമൊന്നുമില്ല. നമ്മുടെ ശരീരം വേദനിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിക്ക് നമ്മൾ നിൽക്കത്തില്ല. ഉണ്ടോ? ഉപവാസം എടുക്കുന്നെങ്കിൽ പോലും 6 മണി തൊട്ട് 6 മണി വരെ, അത് രാവിലെ 6 മണി മുമ്പ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഉപവാസം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് വൈകുന്നേരം 6 മണിയാകാൻ നോക്കിയിരിക്കും. 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉപവാസം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ രീതിയാണ്. സോ മുസ്ലിങ്ങളെ നോക്കിയേ, നമ്മെക്കാളും തീവ്രമായ ദൈവസ്നേഹം അവർക്കുണ്ട്. എത്ര നേരം അവർ നിസ്കരിക്കുന്നേ? 5 നേരം അവർ മുടങ്ങാതെ നിസ്കരിക്കും. ഈ 5 നേരം നിസ്കരിക്കുമ്പോഴും അവർ എടുക്കുന്ന ശാരീരിക ശുദ്ധിയുണ്ട്, മാനസിക ശുദ്ധിയുണ്ട്. അത് കഴിഞ്ഞ് വർഷത്തിൽ അവർ നോക്കുന്ന നോമ്പുകളുണ്ട്. നമ്മൾ സാധാരണ ക്രിസ്ത്യാനികൾ എടുക്കുന്ന നോമ്പ് പോലെയൊന്നുമല്ല അവരെടുക്കുന്നത്. തീവ്രമായ നോമ്പാണ്. ഉമിനീര് പോലും കുടിച്ചിറക്കത്തില്ല. അത്രയ്ക്ക് തീവ്രമായിട്ടുള്ള നോമ്പെടുക്കുന്നവരാണ് മുസ്ലിങ്ങൾ. സോ ഇതെല്ലാം ആർക്ക് വേണ്ടിയിട്ടാ? ദൈവത്തിന് വേണ്ടിയിട്ട്, ദൈവത്തോടുള്ള സ്നേഹത്തിന് വേണ്ടിയിട്ട്. സോ ക്രിസ്തീയ മതത്തെക്കാളേറെ മറ്റ് മതസ്ഥർ അനുഷ്ഠിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലോ അല്ലെങ്കിൽ പിന്നെ അയ്യപ്പൻ്റെ അടുത്തൊക്കെ ആൾക്കാർ കൊണ്ടിടുന്ന നേർച്ചകളും വഴിപാടുകളും കണ്ടുകഴിഞ്ഞാൽ കണ്ണുതള്ളിപ്പോവും. കിലോ കണക്കിന് സ്വർണമാണ് ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് അവർ ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്നത് അല്ലേ? കിലോ കണക്കിന് സ്വർണ നമ്മുടെ ആൾക്കാരുടെ അടുത്ത് കൊടുക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ റേഞ്ചാണ്. സോ ദൈവത്തോടുള്ള സ്നേഹം മാനവ കുലത്തിന് എല്ലാ മനുഷ്യരിലുമുണ്ട്. ജാതി മത വ്യത്യാസമന്യേ എല്ലാ മനുഷ്യർക്കും ആരോട് സ്നേഹമുണ്ട്? ദൈവത്തോട് സ്നേഹമുണ്ട്. വിവിധ തരത്തിലാണ് അവർ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതെന്ന് മാത്രം. ഇച്ചിരിയെങ്കിലും കള്ളം കാണിക്കുന്നത് ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ വന്നതാണ്, അങ്ങനെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്നതിന് പലവിധമായിട്ടുള്ള അജണ്ടകളുണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക്. കർത്താവേ, എനിക്ക് ഇന്ന കാര്യം വേണം, ഈ കാര്യം വേണം, അത് വേണം, ഇത് വേണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വെച്ചിട്ട് നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കും. ചിലരെങ്കിലും കർത്താവിനോട് കർത്താവെ എനിക്ക് നന്മ ചെയ്യണമേ, കോമൺ ആയിട്ടുള്ള രീതിയിൽ പ്രാർത്ഥിക്കും. അപ്പോൾ ഏത് രീതിയിലുള്ള പ്രാർത്ഥനയാണെന്നുണ്ടെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വെച്ചിരിക്കുന്ന നന്മകൾ സാധാരണ രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനൊക്കെ അത്യന്തപരമായിട്ടാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ മാനുഷിക ബുദ്ധിക്കൊന്നും ഇത് മനസ്സിലാകത്തില്ല.
ഇനി അത് കാര്യം ചെയ്യാം. നമുക്ക് ഒരു 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 നാല് വരി ഈ പാട്ടിനെ ബേസ് ചെയ്തിട്ടിട്ട് നാല് വരി മഞ്ചാടി ഒന്ന് പാടും. അതായത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, അങ്ങനെ ദൈവത്താലുള്ള നന്മകളെക്കുറിച്ച് മനുഷ്യൻ്റെ ബുദ്ധിക്കോ ചിന്തകൾക്കോ അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കോ അതീതമായാണ് ദൈവം നമുക്കൊരുക്കിയിരിക്കുന്ന നന്മകളെന്നാണ് പഴയ നിയമത്തിലെ ഒരു ഉദ്ധരണി എടുത്ത് അപ്പോസ്തലൻ കോട്ട് ചെയ്യുന്നത്. ഈ ഉദ്ധരി അപ്പോസ്തലൻ എഴുതിയ ഉദ്ധരിയല്ല, ഈ ഉദ്ധരണി പഴയ നിയമത്തിലൊരു കോട്ടാണ്. എങ്ങനെ എഴുതിയിരിക്കുന്നത്? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അപ്പൊ ഈ എഴുതിയിരിക്കുന്നത് എവിടെയാ? പഴയ നിയമത്തിനകത്തുള്ളൊരു ഉദ്ധരണിയാണ്. അപ്പൊ പഴയ നിയമത്തിലുള്ള മനുഷ്യർക്ക് ദൈവത്തിന്റെ ഒരുവിധമായ കാര്യങ്ങളെക്കുറിച്ചും ധാരണ ഇല്ല. അവന്റെ ഇന്ദ്രിയങ്ങൾക്കെല്ലാം അതീതമാണ് ദൈവം അവന് നൽകുന്ന അനുഗ്രഹങ്ങൾ എന്നുള്ളതാണ് പഴയ നിയമത്തിലെ കാഴ്ചപ്പാട്. ഇപ്പോഴും അത് തന്നെയല്ലേ നമ്മുടെ കാഴ്ചപ്പാട്? ഇപ്പൊ ജ്യോതിസസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരുക്കിയിരിക്കുന്നത് എന്താണെന്ന് ജ്യോതിസസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ബ്രദറേ എന്നേ പറയത്തുള്ളൂ, റൈറ്റ് അല്ലേ? അപ്പൊ ശരിയായ രീതിയിൽ ഇന്നും നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വലിയ പിടിപാടൊന്നുമില്ല. അപ്പൊ ആ വാക്യത്തിന് ഇന്നും പ്രസക്തി ഉണ്ടെന്ന് അർത്ഥം പലർക്കും. എത്ര പേർക്ക് അങ്ങനെ ദൈവം ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത അനുഗ്രഹങ്ങളെ കുറിച്ച് ശരിക്കും ഒരു ആവേശം തോന്നുന്നു? ഓക്കെ, പൊങ്ങിയ കൈകൾക്കായിട്ട് നിറഞ്ഞു. പക്ഷെ ഈ പൊങ്ങിയ കൈകളെക്കാൾ അധികമായിട്ട് ഞാനൊരു മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. സാധാരണ രീതിയിൽ ഈ വാക്യം വളരെയധികം ചർച്ചകളിൽ പുരോഹിതന്മാരും പാസ്റ്റർമാരും ദൈവപുരുഷന്മാരും ഒക്കെ തകർത്ത് പ്രസംഗിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഈ സബ്ജക്റ്റിനെ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത വാക്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അടുത്ത വാക്യം എന്താണെന്നറിയാവോ? ആദരൊന്നൊന്നര വാക്യം. ആ വാക്യം ഇങ്ങനെയാ, ഞാൻ വായിക്കാം. ഒന്ന് കൊരിന്ത്യർ 2-ാം അധ്യായത്തിലെ 10-ാം വാക്യം. അധികമാരും വായിച്ചിട്ടില്ലാത്തൊരു വാക്യമായിരിക്കാം, അല്ലെങ്കിൽ വായിച്ച് വിട്ട ഒരു വാക്യമായിരിക്കാം. ആ വാക്യം പറയുന്നതാണ്, നമുക്കോ. അപ്പൊ ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ ആലോചനയാണ് നമുക്കോ. അപ്പൊ രണ്ട് വിഭാഗമാണ്. മുമ്പത്തെ വാക്യത്തിൽ വായിച്ചതാരാ? ദൈവത്തെ സ്നേഹിക്കുന്ന ജനം. ദൈവത്തെ സ്നേഹിക്കുന്ന ജനമാകാം. ഈ ഭൂമിയിലെ സർവ്വജനങ്ങൾക്കും ദൈവത്തോട് സ്നേഹമുണ്ട്. ജാതി മത വ്യത്യാസം തന്നെ എല്ലാവർക്കും ദൈവത്തോട് സ്നേഹമുണ്ട്. അവരെ കുറിച്ചാണ് നമ്മൾ നേരത്തെ ഒരു വാക്യം വായിച്ചത്, കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ. അതാണ് പ്രതിപാദ്യ വിഷയം. പക്ഷെ അടുത്ത വാക്യം, 10-ാം വാക്യം വായിക്കുന്നത്, നമുക്കോ, എന്റെ ശബ്ദം കേൾക്കുന്ന ഈ നമുക്കോ, ദൈവം തന്റെ ആത്മാവിനാൽ സകലതും വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നും മറച്ചു വച്ചിട്ടില്ല, സകലതും റിവീൽഡാണ്. അപ്പൊ ജ്യോതിസസ്സനെ ഭർത്താവ് മുമ്പോട്ട് 10 വർഷം കഴിഞ്ഞുള്ളത്, 15 വർഷം കഴിഞ്ഞുള്ളത്, 25 വർഷം കഴിഞ്ഞുള്ളത്, 40 വർഷം കഴിഞ്ഞുള്ള കാര്യങ്ങളെല്ലാം ജ്യോതി സിസ്റ്ററിന് ആ ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ദൈവത്തിന്റെ സകല പദ്ധതികളും ഓപ്പൺലി റിവീൽഡാണ്. അപ്പൊ നമുക്ക് വരാനുള്ള നന്മകളൊന്നും കർത്താവ് മറച്ചു വച്ചിട്ടില്ല. ഓൾറെഡി എന്ത് ചെയ്തിരിക്കുന്ന, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ സകലത്തെയും വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ഏത് കാറ്റഗറിയിലാണ്? ആദ്യത്തെ കാറ്റഗറിയിലാണോ 2-ാം കാറ്റഗറിയിലാണോ? അപ്പം ആദ്യം കൈപൊക്കിയതെല്ലാം ക്യാൻസൽ ചെയ്ത് തൂത്ത് കളഞ്ഞല്ലേ, എല്ലാം മാഞ്ഞുമോട്ടെ. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതവും ദൈവീകതയും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മതത്തിൽ കടക്കുന്ന വ്യക്തികൾക്കെല്ലാം മറച്ചു വെച്ചേക്കുക, കണ്ണിന് മറച്ചു വെച്ചേക്കുക, ചെവിക്ക് മറച്ചു വെച്ചേക്കുക, ഹൃദയത്തിന് മറച്ചു വെച്ചേക്കുക,
ചിന്തകൾക്ക് മറച്ചു വെച്ചേക്കുക. സകലതും വിശ്വസിച്ച് ഉണ്ടാകും, ഉണ്ടാകുമായിരിക്കും, ഉണ്ടാകണം. ഈ വിശ്വാസത്തിലാണ് മതക്രിസ്ത്യാനികൾ മുമ്പോട്ട് പോകുന്നത്. കിട്ടുമായിരിക്കും, എന്നെങ്കിലും കിട്ടുമായിരിക്കും, എന്നെങ്കിലും തരുമായിരിക്കും, എല്ലാം ഒരു ഫ്യൂച്ചർ ടെൻസിൽ മാത്രമേ മതവിശ്വാസികൾക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാര്യം എന്താ? കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, റിവീൽഡായി കിട്ടിയിട്ടില്ല. പക്ഷെ കിട്ടണമെങ്കിൽ, കാണണമെങ്കിൽ, കേൾക്കണമെങ്കിൽ, റിവീലായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ ആത്മാവുള്ള വ്യക്തികൾക്ക് മാത്രമേ ഓപ്പണായി കിട്ടത്തുള്ളൂ. ഞാൻ ബൈബിളിലുള്ള ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറയാം. ഏലിയാവ് എന്ന് പറയുന്ന ഒരു ദൈവപുരുഷൻ ഇസ്രായേൽ ജനങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുമ്പോൾ, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും വരുമ്പോൾ, അയൽപക്കത്ത് ആ ശത്രുരാജ്യം അവരുടെ അരമനയിലിരുന്ന് രഹസ്യത്തിൽ മെനയുന്ന യുദ്ധതന്ത്രങ്ങൾ ഏലിയാവിന് ദൈവത്തിൻ്റെ ആത്മാവ് ദർശനത്തിൽ വെളിപ്പെടുത്തി കൊടുത്തു. അതിൻ്റെ ആ ഒരു ശരിക്കൊരു സീരിയസ്നെസ് മനസ്സിലാക്കണം. ഊണും ഉറക്കവും കളഞ്ഞ് ചിന്തിച്ച് തല പുകഞ്ഞ് യുദ്ധതന്ത്രങ്ങൾ ആ രാജസദസ്സിലെ മന്ത്രിമാരും ആ പിന്നെ യുദ്ധവീരന്മാരും കൂടെ എല്ലാം ഇരുന്ന് ഈ രീതിയിൽ പ്ലാൻ ചെയ്ത് അങ്ങനെ ഇസ്രായേൽ ജനങ്ങൾക്കെതിരെ മെനയുന്ന യുദ്ധതന്ത്രങ്ങളെല്ലാം ഇവിടെ ഒരാൾ ഉറക്കത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് സ്വപ്നത്തിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നത്ര. പിറ്റേ ദിവസം ഏലിയാവ് ഇസ്രായേലിലെ രാജാവിനെ വിളിക്കുന്നു. കമാൺ, ആ ഇന്ന രാജാവ് യുദ്ധത്തിന് വരുന്നുണ്ട്, ഇത്ര ദിവസത്തിനകത്ത് യുദ്ധത്തിന് വരും, ഇതാണ് അവരുടെ സ്ട്രാറ്റജി, അവരുടെ പ്ലാൻ ഇതാണ്, അതുകൊണ്ട് ഈ രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിഷ്പ്രയാസം യുദ്ധം ചെയ്യാം. അങ്ങനെ ഏതൊക്കെ യുദ്ധം വന്നിട്ടുണ്ടോ ആ യുദ്ധത്തിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് സീക്രറ്റും ഏലിയാവിന്റെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തും. ഏലിയാവ് ഇത് രാജാവിനെ അറിയിക്കും, രാജാവും സൈന്യങ്ങളും ആ പ്ലാൻ അനുസരിച്ച് പോകും, പുഷ്പം പോലെ എല്ലാ യുദ്ധങ്ങളും വിജയിക്കും. സോ ഏലിയാവ് എന്ന് പറയുന്ന ഒരു പുരുഷന്റെ ധ്വനി അയൽ രാജ്യങ്ങൾ മുഴുവൻ അറിയാം. ഇങ്ങനെ ഒരു മനുഷ്യൻ, ഒരു ദൈവപുരുഷൻ ഉണ്ടെന്നും ഞങ്ങളിവിടെ അരമനയിൽ രഹസ്യത്തിലിരുന്ന് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെ ദൈവം അവന് വെളിപ്പെടുത്തി കൊടുക്കുമെന്നും ആ മനുഷ്യൻ ആ രാജ്യത്തുള്ളത് കൊണ്ട് ഒരു യുദ്ധവും ആ രാജ്യം തോൽക്കത്തില്ല എന്നുമുള്ളത് അയൽ രാജാക്കന്മാരെ പോലും പേടിപ്പിച്ചിരുന്ന ഒരു വിഷയം. ഇങ്ങനെ ഒരു ദൈവപുരുഷനായിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഞാനൊരു സീക്രട്ട് പറയട്ടെ, വെളിയിൽ ആരോടെയും പറയല്ലേ. ഞാനീ പറയുന്നത് റെക്കോർഡ് ചെയ്ത് കട്ട് ചെയ്ത് വെളിയിൽ ഇട്ടേക്കല്ലേ. ഞാനിത് പറയുന്നത് കൊണ്ട് ചെയ്യുമെന്ന് എനിക്കറിയാം, അങ്ങനെ ചെയ്യാൻ വേണ്ടിയെങ്കിലും പറഞ്ഞത്. ഓക്കെ, നരേന്ദ്രമോദി എന്ന് പറയുന്നത് നമ്മുടെ ആരാ? നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, പ്രധാനമന്ത്രിയാണ്, നമ്മുടെ രാജ്യത്തെ നയിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി, അദ്ദേഹം അഡ്വൈസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആരുടെത്താന്നറിയാവോ? ചില സ്പിരിച്വൽ ലീഡേഴ്സിൻ്റെ അടുത്താണ്. ചില ഹൈന്ദവ സ്പിരിച്വൽ ലീഡേഴ്സിൻ്റെ അടുത്ത് പോയാണ് അദ്ദേഹം അഡ്വൈസ് സ്വീകരിക്കുന്നത്. ഏത് രീതിയിൽ മുമ്പോട്ട് പോകണം, ഞാൻ എന്താ ചെയ്യേണ്ടത്? അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം എടുക്കുന്ന സ്പിരിച്വൽ ലീഡേഴ്സ് എല്ലാം ഹൈന്ദവ സ്പിരിച്വൽ ലീഡേഴ്സാണ്. ഒരൊറ്റ ക്രിസ്ത്യാനിക്ക് പോലും ഈ അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്ന ലെവലിൽ വളരാൻ സാധിച്ചിട്ടില്ല. എല്ലാ ക്രിസ്ത്യാനികളും അങ്ങയുടെ മുമ്പ് പോയി ഓച്ചാനിച്ച് നിൽക്കുന്നതല്ലാതെ അദ്ദേഹത്തെ അഡ്വൈസ് ചെയ്യുന്ന രീതിയിൽ വളർച്ച പ്രാപിക്കാൻ ഒരു നസ്രാണിക്കും കഴിഞ്ഞിട്ടില്ല, ഒരു ക്രിസ്ത്യാനിക്കും കഴിഞ്ഞിട്ടില്ല. എന്ത് നാണക്കേടാണ്! ഈ കറുത്ത പുസ്തകവും ബൈബിളും എടുത്ത് കക്ഷത്ത് ഇറക്കി നടക്കുന്ന വ്യക്തികൾക്ക് പറ്റുന്നില്ല. പക്ഷെ ദൈവം പറയുന്ന എന്താ? ഏലിയാവിനെ നോക്കി പഠിക്കണം. ആത്മാവുള്ള വ്യക്തികൾക്ക് ദൈവം ദർശനത്തിൽ ആത്മാവിലൂടെ സകലത്തെയും വെളിപ്പെടുത്തി തരാൻ തയ്യാറാണ്. നിങ്ങൾക്കിതൊരു ചലഞ്ചായിട്ട് എടുക്കാവോ? നരേന്ദ്രമോദിയുടെ സ്പിരിച്വൽ അഡ്വൈസറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റുമോ? പിണറായി വിജയന്റെ സ്പിരിച്വൽ അഡ്വൈസറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റുമോ? ഇന്ന് ആ മേഖലയിൽ ഇരിക്കുന്നതെല്ലാം ഹൈന്ദവ സന്യാസിമാരാണ്. അവർ മോശക്കാരെന്നല്ല, ക്രിസ്ത്യാനികളെക്കാളും ബെറ്റർ ആയതുകൊണ്ടാണല്ലോ അവരവരുടെ അഡ്വൈസിന് പോകുന്നത്. ദൈവജീവൻ വെച്ച് ആരാധിക്കുന്നു എന്ന് പറയുന്ന
ഒരൊറ്റ ക്രിസ്ത്യാനികൾ പോലും ആ ലെവലിൽ നിന്ന് വളർന്നിട്ടില്ല. ഇന്ത്യക്കകത്തുള്ള കാര്യം പറയുന്ന വെളിയിലുണ്ട്. ബെന്നിഹിന്റെ അടുത്ത് സ്പിരിച്വൽ അഡ്വൈസിന് വേണ്ടിയിട്ട് പോകുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് സ്പിരിച്വൽ അഡ്വൈസിന് പോകുന്ന ഫാസ്റ്റേഴ്സ്മാർ വേറെയുണ്ട്. പക്ഷേ ഈ കേരളത്തിലും ഇന്ത്യക്കകത്തും ഒരൊറ്റ വ്യക്തിയെ പോലും എടുക്കാനില്ല. ഈ ലെവലിൽ വളർച്ച പ്രാപിക്കുന്ന സ്പിരിച്വൽ ലീഡേഴ്സ് എഴുന്നേൽക്കണമെന്നാണ് കർത്താവിന്റെ ആഗ്രഹം. അപ്പൊ കർത്താവ് ആഗ്രഹിക്കുന്നത് ബൈബിളും കക്ഷത്ത് വെച്ച് എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന കൊള്ളാനല്ല. എല്ലാ വർഷവും ഹോളി വീക്ക് വരുമ്പോഴത്തേക്ക് കുരിശുമെടുത്ത് തോളിൽ വെച്ചുകൊണ്ട് റോഡ് വഴി നടക്കാനല്ല. ഏലിയാവിനെ പോലെ, എലീഷയെ പോലെ, അബ്രഹാമിനെ പോലെ, ദാവീദിനെ പോലെ, പുതിയ നിയമത്തിൽ വരുമ്പോ യേശു കർത്താവിനെ പോലെ, പൗലൂസിനെ പോലെ, ആത്മാവിൽ ദൈവീക അറിയിപ്പുകളെ, ദൈവീക പ്ലാനും പദ്ധതിയെയും മനസ്സിലാക്കി ഒരു രാഷ്ട്രത്തെ, ഒരു സമൂഹത്തെ നയിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട വ്യക്തികളാണ് ദൈവജീവനിൽ നയിക്കപ്പെടേണ്ട വ്യക്തികൾ. പൗലൂസ് അങ്ങനെ ചെയ്തിരുന്നു, യേശു കർത്താവ് അങ്ങനെ ചെയ്തിരുന്നു. വരും വരായികൾ അവരെ ദൈവാത്മാവ് വെളിപ്പെടുത്തിയിരുന്നു. പക്ഷെ ഇന്ന് ആരുണ്ട്? ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ലീഡർഷിപ്പ് എടുത്ത് നിൽക്കാൻ കഴിവുള്ളവരാരുണ്ട്? നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ലീഡർഷിപ്പ് എടുത്ത് ആ പെയിൻ എടുത്ത് ഏലിയാവിനെ പോലെ നിൽക്കാൻ കരുത്തുള്ളവരാരുണ്ട്? ഈ രീതിയിൽ ദൈവത്തിന്റെ ജീവനെ പരിശുദ്ധാത്മാവിലൂടെ കൈകാര്യം ചെയ്ത് ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്ത് കാര്യങ്ങളെ ക്രമപ്പെടുത്തുവാൻ കഴിവുള്ളവരെയാ ദൈവം ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആളില്ലാഞ്ഞിട്ടാണോ? വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ? അറിവില്ലാഞ്ഞിട്ടാണോ? സംസ്കാരമില്ലാഞ്ഞിട്ടാണോ? കാശില്ലാഞ്ഞിട്ടാണോ? എന്താ നമുക്ക് ലാക്കിങ്? എല്ലാം ഉള്ളതാ പ്രശ്നം. അപ്പോ നിങ്ങളുടെ അടുത്ത് ഞാൻ ശരിയായിട്ടുള്ള രീതിയിൽ വളരെ സീരിയസ് ആയിട്ട് ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുക. മതത്തിന്റെ ചിട്ടവട്ടങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട്, മതം പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് അവഗണിച്ചിട്ട്, ദൈവത്തിന്റെ ആത്മാവിൽ നയിക്കുവാനും നയിക്കപ്പെടാനുമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തിട്ട്, ശരിക്കും ദൈവത്തിന്റെ ആ സ്പിരിറ്റുമായി കണക്റ്റായി ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആ പുതിയ നിയമത്തിലെ മാത്രമല്ല, മനുഷ്യനെ സൃഷ്ടിച്ച നാൾ മുതൽ ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയെ വാഴണമെന്നാണ്, ഈ വ്യവസ്ഥകളെ വാഴണമെന്നാണ്. ആദമനെ ഹവയിൽ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം, ഞാൻ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന സകല ചരാചരങ്ങളെയും ഇഴജന്തുക്കളെയും ഭൂമിയെയും വാഴേണ്ടതിന് മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നാണ്. മനുഷ്യനോട് ദൈവം കൊടുത്ത ആദ്യ കൽപ്പനയും ഇതാ, നിങ്ങൾ പെറ്റു പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി ഈ സൃഷ്ടികളെ എല്ലാം പരിപാലിക്കുകയും വാഴുകയും വേണമെന്നാണ് ദൈവം ആദ്യമായി മനുഷ്യന് കൊടുത്ത കൽപ്പന. ഇന്നും യേശു ക്രിസ്തുവിലൂടെ നൽകപ്പെട്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. സകലത്തെയും കാൽക്കീഴയാക്കി വാഴുവാനുള്ള ദൈവീക പവറാണ് പുതിയ നിയമത്തിനകത്തും യേശു കർത്താവ് തന്നിട്ടുപോയെന്നത്. ഞാൻ ഇത് പറയുമ്പോൾ ചിലരെങ്കിലും വെറുതെയാണെന്ന് വിചാരിക്കും. നമുക്കൊന്ന് വായിച്ചു നോക്കാം. എഫേസ്യർ ലേഖനം 1:20 22 വായിച്ച്, അതായത് യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചിട്ട് യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് സ്വർഗത്തിൽ യേശു കർത്താവിനെ തന്റെ പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുത്തിയിരിക്കുക. നിങ്ങളതൊന്ന് വിഷ്വലൈസ് ചെയ്യണം. സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് യേശു ക്രിസ്തുവിനെ ഇരുത്തിയിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? എല്ലാ വാഴ്ചയും, എല്ലാ അധികാരവും, എല്ലാ ശക്തിക്കും, എല്ലാ കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ യേശു കർത്താവിനെ ഇരുത്തി സർവവും അവന്റെ കാൽക്കീഴെ ആക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പൊസിഷൻ നിങ്ങളൊന്ന് നോക്കിയേ, യേശു ക്രിസ്തുവിന്റെ പൊസിഷൻ ഒന്ന് നോക്കിയേ. എന്തൊക്കെയാ? ഇനി എന്തെങ്കിലും അനുഗ്രഹം സ്വർഗത്തിലോ ഭൂമിയിലോ ഏതെങ്കിലും ഒരു കാര്യം ഇനി വിട്ടുപോയിട്ടുണ്ടോ? സകലത്തിന്റെയും മീതെ അധികാരിയായി ആരായിരിക്കുന്നേ? യേശു കർത്താവ് ഇരിക്കുക. റൈറ്റ്? എന്റെ കൂടെ ഉണ്ടോ? ഓക്കെ.
അപ്പൊ യേശു കർത്താവ് സകല അധികാരത്തിനും മീതെ എല്ലാ പവറോടും കൂടെ ഇരിക്കുന്ന യേശു കർത്താവ്, ഈ പവറും കൊണ്ട് യേശു കർത്താവ് അവിടെ ഇരുന്നില്ല. ഈ കിട്ടിയ പിതാവാം ദൈവത്തിൽ നിന്ന് കിട്ടിയ ഈ എല്ലാ പവറും ഈ എല്ലാ പ്രിവിലേജും ഈ എല്ലാ അധികാരവും എന്തു ചെയ്തു അടുത്ത വാക്കി എഴുതിയിരിക്കുന്നേ, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് ഈ പിതാവ് യേശു ക്രിസ്തുവിന് കൊടുത്ത കാര്യങ്ങളെല്ലാം ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ പിതാവാം ദൈവം യേശു കർത്താവിന് കൊടുത്ത സകല അധികാരങ്ങളും അവകാശങ്ങളും പ്രിവിലേജസും ഇന്ന് ആരുടെ കൈക്കലാത്തിരിക്കുക, തന്റെ മണവാട്ടിയായ സഭയുടെ കൈക്കകത്തിരിക്കുക. ഇത് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കൈകൊട്ടിക്കളിയാ, തിരുവാതിര കളിയാ വള്ളിക്കാത്ത, റൈറ്റ്? എന്തിനാ ഈ അധികാരം നൽകിയിരിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ, പിണറായി വിജയനും കൂടെയുള്ള 16 മന്ത്രിമാരും കൂടെ സെക്രട്ടേറിയറ്റിൽ എല്ലാ ദിവസവും ഇരുന്ന് തിരുവാതിര കളിച്ച് എങ്ങനെ ഉണ്ടാകും? കൈകൊട്ടി കളിച്ച് എങ്ങനെ ഉണ്ടാവും? ആര് വാഴ്ച നടത്തും? ആര് ഭരണം നടത്തും? അപ്പൊ സെക്രട്ടേറിയറ്റിലെ മന്ത്രിമാരുടെ കയ്യിൽ എന്തുണ്ട്? അധികാരമുണ്ട്. ഒരു കേരള എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ആഭ്യന്തരം മുഴുവൻ ഭരിക്കുവാനുള്ള ചുമതല, അധികാരം, പ്രിവിലേജ് ആ ഗവൺമെന്റിന്റെ മന്ത്രിമാരുടെ കയ്യിലിരിക്കുക. അപ്പൊ എല്ലാ ദിവസവും സെക്രട്ടേറിയറ്റിനകത്ത് രാവിലെ 9 മുതൽ വൈകുന്നേരം 6 വരെ ഉപവാസ പ്രാർത്ഥന എല്ലാവരും പങ്കെടുക്കണം എന്ന് പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടെ ഇന്ത്യൻ ഭരണം, അല്ല കേരളത്തിന്റെ ഭരണം പൊട്ടിച്ചോറായി. പക്ഷേ ഈ പ്രപഞ്ചത്തിന്റെ അധികാരം, ഈ പ്രപഞ്ചത്തെ വാഴുവാൻ, ഈ സൃഷ്ടികളെ വാഴുവാനായിട്ടുള്ള അധികാരം യേശു കർത്താവ് സഭയായ നമ്മുടെ കയ്യിൽ തന്നിരിക്കുമ്പോൾ നമ്മൾ ഈ അധികാരവും പോക്കറ്റ് ഇട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക രാവിലെ തൊട്ട് വൈകുന്നേരം വരെ? ഹല്ലേലൂയാ ഹല്ലേലൂയാ പാടി പാടിയിരിക്കുക. എന്റെ പ്രിയ ജനമേ, കർത്താവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ അധികാരത്തെ കയ്യിൽ തന്നിരിക്കുന്നത് വാഴ്ച നടത്താനാണ്. നരേന്ദ്രമോദി അല്ല ഭരിക്കേണ്ടത്, പിണറായി വിജയൻ അല്ല ഭരിക്കേണ്ടത്, ട്രംപ് അല്ല ഭരിക്കേണ്ടത്, ബിൽ ക്ലിന്റൺ അല്ല പ്രപഞ്ചത്തെ ഭരിക്കേണ്ടത്. ഇന്ന് പ്രപഞ്ചത്തെ ഭരിക്കാനായിട്ട് വേറൊരു താരം കൂടെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പണ്ട് അദ്ദേഹത്തിന് സോഫ്റ്റ്വെയർ ബിസിനസ് ആയിരുന്നു, ഇപ്പൊ അദ്ദേഹത്തിന് വാക്സിനേഷന്റെയും മരുന്നിന്റെയും കച്ചവടം അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ആ പേര് പിടികിട്ടിക്കാണും. സോ അവരെ അല്ല ഈ ഭൂമിയുടെ, ഈ പ്രപഞ്ചത്തിന്റെ അധികാരം കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവന്റെ ആത്മാവിനെ വഹിക്കുന്ന മണവാട്ടി സഭയുടെ കയ്യിലാണ് ദൈവിക അധികാരത്തിന്റെ മുഴുവൻ ഫ്രീഡം, പവർ കർത്താവ് നൽകിയിരിക്കുന്നു. ഇതും വെച്ചുകൊണ്ട് വാഴ്ച നടത്തുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നത് പരിതാപകരമായ കാര്യമാണ്. അപ്പനി ശരിക്കും വിഷമമുണ്ട് ഇത് കണ്ടിട്ട്. സോ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട സമയമാണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടിനെയെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള പവർ ഒന്ന് എടുക്ക്. നിങ്ങളുടെ ദേശത്തെ കൺട്രോൾ ചെയ്യാനുള്ള പവർ നിങ്ങൾ എടുക്ക്. ഈ ചൂടിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ നിങ്ങൾ എടുക്ക്. കാലാവസ്ഥയെ നിയന്ത്രിക്കാനുള്ള പവർ നിങ്ങൾ എടുക്ക്. ഏലിയാവിന് പറ്റിയോ? എലീശയ്ക്ക് പറ്റിയോ? യേശു കർത്താവിന് പറ്റിയോ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ? പറ്റിയെങ്കിൽ നമ്മുടെ കയ്യിലാണ് ഇപ്പൊ കൺട്രോൾ, അധികാരം നമ്മുടെ കയ്യിലാണ്. ആത്മാവിൽ നിന്ന് ചെയ്യാൻ ധൈര്യമുള്ളവർക്ക് ഇന്നും പ്രകൃതി സല്യൂട്ട് ചെയ്തു നിൽക്കും. സോ പ്രിയ ദൈവജനമേ, ട്രാക്ക് മാറാൻ സമയമായി, ട്രാക്ക് മാറാൻ സമയമായി, ട്രാക്ക് മാറാൻ സമയമായി. നിങ്ങളിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രാക്കിലല്ല ദൈവം നിങ്ങളെ ഓടാനായിട്ട് അനുവദിച്ചിരിക്കുന്നത്. സ്പോർട്സ് കാർ, നമ്മുടെ കേരളത്തിനകത്തുള്ള റോഡുകളിൽ കൂടെ സ്പോർട്സ് കാർ ഓടിയാൽ എങ്ങനെ ഉണ്ടാവും? ഒരു ലംബോഗിനി കാർ വന്നിട്ട് നമ്മുടെ നിരത്തുകളിൽ ഓടിക്കൂടിയ റോഡിലൂടെ ഓടി എങ്ങനെ ഉണ്ടാവും? അപ്പൊ ഈ കേരളത്തിലെ റോഡുകളൊന്നും സ്പോർട്സ് കാർ ഓടാൻ അനുയോജ്യമായ രീതിയിലല്ല പണിതിരിക്കുന്നത്. പക്ഷെ ഇപ്പോ സ്പോർട്സ് കാർ അല്ല എവിടെ കൂടെ ഓടിക്കൊണ്ടിരിക്കുക? നമ്മളെ കേരളത്തിനകത്ത് കട്ടറുള്ള വളഞ്ഞു പൊളഞ്ഞുള്ള വഴികളിലൂടെ സ്പോർട്സ് കാറുകൾ ഓടുന്നത് പോലെയാണ് അധികാരം കിട്ടിയിട്ട്, പ്രിവിലേജ് കിട്ടിയിട്ട് ഇപ്പോ ക്രിസ്ത്യാനികളുടെ ജീവിതശൈലി. അപ്പൊ ഞാനിത് പറയുമ്പോ ദയവ് ചെയ്ത് കുറ്റം പറയുന്നതായിട്ട് കാണരുത്.
ദയവ് ചെയ്ത് ഇത് മറ്റുള്ള രീതിയിലുള്ള ഒരു ഒരു കാര്യമായിട്ട് നിങ്ങൾ കാണരുത്. ഇത് ശരിക്കും ദൈവികമായ ഒരു പ്രബോധനമായിട്ട് നിങ്ങൾ എടുക്കുക. നിങ്ങളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈൽ ഇതല്ല എന്ന് മനസ്സിലാക്കി ദൈവം ആഗ്രഹിക്കുന്ന ഒരു കൾച്ചറിനകത്തേക്ക് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ നിഗമനങ്ങളും എല്ലാ കാര്യങ്ങളും അതിന് പറ്റിയ രീതിയിലൊന്ന് ട്രാൻസ്ഫോം ആകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ നിങ്ങളൊന്ന് സമീപിച്ചാലും. ശരിക്കും നിങ്ങളുടെ ട്രാക്ക് ശരിയല്ല എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ടെങ്കിൽ അത് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിയേ പറ്റത്തുള്ളൂ. ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ട്രാക്ക് ഇതല്ല, കൈകൊട്ടി കളിയല്ല, പോയി ഒരിടത്ത് ഇരുന്ന് ജൽപ്പനം ചെയ്യുന്നതല്ല ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ട്രാക്ക്. യേശു കർത്താവിനെ മാതൃകയാക്കി തന്നെ പോകാനായിട്ട് കർത്താവ് നമ്മളെ ആഗ്രഹിക്കുക. യേശു കർത്താവ് ചെയ്തതുപോലെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. കർത്താവ് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോയതുകൊണ്ട് ഞാൻ ചെയ്യുന്നതിലും അത്യന്തപരമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പറ്റും. അതിനാണ് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, നമ്മുടെ ട്രാക്ക് ഒന്ന് പരിശോധിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ ആ വാക്ക് ഞാൻ ഒന്നുകൂടെ വായിക്കാം. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ, നമുക്കോ ഈ നമ്മളെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ജനങ്ങൾക്ക് ഒരുപാട് വിഭാഗീയതയുണ്ട്. യേശു കർത്താവിൻ്റെ മുമ്പിൽ വന്ന ജനങ്ങൾക്കും ഒരുപാട് വിഭാഗീയതയുണ്ടായിരുന്നു. എല്ലാവരോടും യേശു ഒരുപോലെ സംസാരിച്ചില്ല. മത നേതാക്കന്മാരോട് സംസാരിച്ചതുപോലെ അല്ല പബ്ലിക്കിനോട് യേശു കർത്താവ് സംസാരിച്ചത്. പബ്ലിക്കിനോട് സംസാരിച്ചതുപോലെ അല്ല തൻ്റെ ശിഷ്യന്മാരോട് യേശു കർത്താവ് സംസാരിച്ചത്. ശിഷ്യന്മാരോട് യേശു കർത്താവ് സംസാരിച്ചതുപോലെ അല്ല പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും കർത്താവ് സംസാരിച്ചത്. യാക്കോബിനോടും യോഹന്നാനോടും അന്ത്രോസിനോടൊന്നും സംസാരിച്ചതുപോലെ അല്ല യോഹന്നാൻ അപ്പോസ്തലനോട് കർത്താവ് സംസാരിച്ചത്. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരുന്നു. സോ ഇതുപോലെ ഇന്ന് ജനങ്ങളോടുത്ത് ദൈവം ഇടപെടുന്ന ഒരു രീതിയുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് വഹിക്കുന്ന ദൈവത്തിൻ്റെ പുത്രന്മാരോട് ദൈവം ഇടപെടുന്ന ഒരു രീതിയുണ്ട്. നമുക്കെവിടെ നിൽക്കാൻ ആഗ്രഹം? പബ്ലിക്കിൻ്റെ മുമ്പ് നിൽക്കണോ? അപ്പോൾ ക്രിസ്ത്യാനികളായിട്ട് നിൽക്കണോ? ദൈവത്തിൻ്റെ മർമ്മങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൽ സഞ്ചരിക്കുന്ന മക്കളായിട്ട് നിൽക്കണോ? അപ്പോൾ ക്രിസ്ത്യാനികളായിട്ട് നിൽക്കാനാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പോയതുപോലെ ഇപ്പോൾ പോകുന്ന പോലെ പോയാൽ മതി, അന്നുള്ള ആഹാരം ദൈവം തരും. അങ്ങനെയൊക്കെ ജീവിക്കാനാണ് ഇന്ന് പല ക്രിസ്ത്യാനികൾക്കും ഇഷ്ടം. ദൈവ കർത്താവ് പഠിപ്പിച്ച അങ്ങനെയല്ലയോ, അന്നുള്ള ആഗ്രഹത്തിൽ ആഹാരത്തിൽ കൂടുതൽ ഒന്നും ആഗ്രഹിക്കരുത്. അന്നുള്ള ആഹാരം മാത്രം മതിയെന്ന് വെക്കണം. അതിൽ കുറഞ്ഞ അതിൽ കൂടിയ കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യരുത്. പക്ഷെ കർത്താവ് എന്താ ചെയ്തതെന്നറിയോ, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ തിന്ന് തൃപ്തരാക്കിയതിന് ശേഷം 12 കൊട്ട അതാ പിടിച്ചോ എക്സസ്. എന്തിനാ കർത്താവ് ഈ 12 കൊട്ട മിച്ചം വന്നത്? ആഹാരം അങ്ങനെ കളയുന്നത് ശരിയല്ലല്ലോ കർത്താവെ. നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം, മാനുഷിക ബുദ്ധി ചിന്തിക്കരുത്, കർത്താവിൻ്റെ സ്പിരിറ്റിൽ നിന്ന് ചിന്തിക്കണം. 12 കൊട്ട അധികം എടുത്ത് വെച്ചേക്കോ കർത്താവ്. തിന്ന് ശേഷിപ്പിക്കുന്ന ഒരവസ്ഥയാണ് കർത്താവിന് ഇഷ്ടം. കവിഞ്ഞ് ഒഴുകുന്നതാണ് കർത്താവിൻ്റെ അനുഗ്രഹം. ഒരു വാക്യം എന്താ, അമർത്തി കുലുക്കി മടിക്കകത്ത് ഉൾക്കൊള്ളുന്ന ഒരു പങ്ക് നിങ്ങൾക്ക് തരും. അങ്ങനെയല്ലേ? അങ്ങനെയാണല്ലേ. അമർത്തി കുലുക്കി കവിയുന്ന ഒരു അനുഗ്രഹം നിങ്ങളെ മടിയിൽ തരുമെന്ന്. കവിയുന്ന അനുഗ്രഹം, തുളുമ്പിക്കളയുന്ന, ഓവർഫ്ലോ ചെയ്യുന്ന, നിങ്ങളുടെ ദൃഷ്ടിയിൽ അധികമായി വരുന്ന. പത്രോസിന് മീൻ കൊടുത്ത എങ്ങനെയാണ്? ഒരു വള്ളത്തിൻ്റെ ഒരു മൂലയിൽ കൊള്ളുന്ന ഒരു ചെറിയൊരു മീൻകൂട്ടമാണ് പത്രോസിന് കൊടുത്തത് അല്ലേ? ആണോ? വള്ളം മുങ്ങുമാർ, വല കീറുമാർ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത രീതിയിലാണ് പത്രോസിൻ്റെ വള്ളം നിറയെ കർത്താവ് മീൻ കൊടുത്തത്. അവൻ്റെ ജന്മത്തിൽ ഇങ്ങനൊരു മീൻകൂട്ടം അവൻ കണ്ടിട്ടില്ല. സോ കർത്താവിൽ നിന്നുള്ളതെല്ലാം ഓവർഫ്ലോയിങ് എക്സസ് ആയിട്ടുള്ള അങ്ങനത്തെ അനുഗ്രഹമേ കർത്താവ് തരുമ്പോൾ തരത്തുള്ളൂ. അവിടെ പോയി കർത്താവിൻ്റെ അടുത്ത് ദാരിദ്ര്യം പറഞ്ഞ് യാചിക്കരുത്. കർത്താവിനെ അറിഞ്ഞ്, കർത്താവിൻ്റെ ആട്രിബ്യൂട്ട് അറിഞ്ഞ്, കർത്താവിൻ്റെ നിലവാരം അറിഞ്ഞ് നിൽക്കുന്ന മക്കൾക്ക് കർത്താവ് അതുപോലെ കൊടുക്കും. പിക്ച ചോദിച്ചു വന്നു കഴിഞ്ഞാൽ കർത്താവ് പിച്ചക്കാശ് മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ പിച്ച യാചിക്കാനാണോ കർത്താവിൻ്റെ അടുത്ത് പോകുന്നത്? അതോ മക്കളെന്നുള്ള നിലയിൽ അധികാരത്തിൽ അവകാശത്തിലാണോ കർത്താവിൻ്റെ അടുത്തിൽ പോകുന്നത്?
അധികാരത്തിലും അവകാശത്തിലുമാണ് കർത്താവിൻ്റെ അടുത്ത് പോകുന്നതെങ്കിൽ കർത്താവ് ഒന്നും മറച്ചു വച്ചിട്ടില്ല, കർത്താവ് ഒന്നും ചുരുക്കി വച്ചിട്ടില്ല. കർത്താവിന് എന്തൊക്കെ സമ്പന്നതയുണ്ടോ ആ സമ്പന്നതയെല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന ലെവലിൽ കർത്താവ് ഓവർ ഫ്ലോയിങ് ആയിട്ട് ആ കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങൾ അത് എല്ലാ മേഖലയിലുമാണ്. ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, ഈ ഒരു അവസരത്തിൽ നല്ലതായതുകൊണ്ടെന്ന് പറയുക. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലന് കർത്താവ് ഒരു ദർശനം കൊടുക്കുക, അല്ലെങ്കിൽ കർത്താവ് ഒരു പ്രത്യക്ഷത കൊടുക്കുകയാണ്. ഓക്കെ, കർത്താവ് കൊടുക്കുന്ന പ്രത്യക്ഷത എങ്ങനെയാണ്? തന്നോട് സംസാരിക്കുന്ന ശബ്ദം എന്താന്ന് അറിയാനായിട്ട് അപ്പോസ്തലൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പുറകിൽ ഒരാൾ നിൽപ്പുണ്ട്. ആ ആളിനെ കുറിച്ചുള്ള വർണ്ണന ഇങ്ങനെയാണ്. അതിൽ ഒരു കാര്യം മാത്രം ഞാൻ പറയാം, ദാരിദ്ര്യ സുവിശേഷത്തിന്റെ പ്രതീകമായി കീറിപ്പറഞ്ഞ ഒരൊറ്റ ജുബയുമിട്ട് ഒരു വ്യക്തി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണോ? ആ ജുബ കണ്ടു കഴിഞ്ഞാൽ അറിയാം ദാരിദ്ര്യ സുവിശേഷത്തിൽ കഷ്ടപ്പെടുന്ന, നിരാശയിൽ കഴിയുന്ന, വേദനയിൽ കഴിയുന്ന, ഇക്കരെ രോഗം തീരുന്ന, കണ്ണീർ തീരുന്ന, അക്കരയ്ക്ക് എങ്ങനെയെങ്കിലും പറന്നു പോകണമെന്നുള്ള പ്രതീകത്തിൽ ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെയാണോ? മാറത്ത് പൊൻകച്ചയണിഞ്ഞ മുഖത്തെ ശോഭ സൂര്യനെക്കാളും ആയിരം സൂര്യനെക്കാളും പ്രഭയേറിയ, മുഖപ്രഭയേറിയ മാറത്ത് പൊൻകച്ച അണിഞ്ഞ് ഏഴ് വിളക്കുകളുടെ നടുവിൽ നിൽക്കുന്ന ആ മനുഷ്യപുത്രന്റെ തേജസ്സുള്ള രൂപമാണ് അപ്പോസ്തലൻ കാണുന്നത്. നമുക്ക് ആഗ്രഹം ഒരു കീറിയ ജുബയിട്ട് ഒരു ഒരു ബൈബിൾ പൊളിഞ്ഞ ഒരു ബൈബിളും കക്ഷത്ത് വെച്ച് ദാരിദ്ര്യ സുവിശേഷം പറയുന്ന സുവിശേഷകന്മാരെ കാണാനാണ് നമുക്ക് താല്പര്യം. അല്ലെങ്കിൽ എൻ്റെ അപ്പൻ അങ്ങനെയുള്ള ഒരു അപ്പനല്ലെന്നേ, എൻ്റെ അപ്പൻ ഏറ്റവും ശ്രേഷ്ഠമായി ഡ്രസ്സ് ചെയ്ത് സുവിശേഷം പറഞ്ഞ ഒരു അപ്പനാണ് എനിക്കുള്ള അപ്പൻ. ആ അപ്പന്റെ വസ്ത്രത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആ അപ്പനെ ക്രൂശിലേക്ക് കൊണ്ടുപോകുമ്പോ ആ വില കൂടിയാവും. എനിക്ക് തോന്നുന്നു ഇന്നത്തെ വിലയ്ക്ക് ഒരു 1.5 crore വിലയെങ്കിലും ഉണ്ടാകും ആ ഡ്രസ്സിന്. ആ ഡ്രസ്സിന് വേണ്ടിയിട്ട് ആൾക്കാർ ചീട്ടിട്ടെന്ന, എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് യൂസ്ഡ് ഡ്രസ്സാ, അപ്പനിട്ട് മുഷിഞ്ഞ യൂസ് ഡ്രസ്സ് സ്വന്തമാക്കാൻ വേണ്ടി, അതും അപ്പനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പടയാളികൾക്ക് അതിന്റെ വില അറിയാന്നുള്ളതുകൊണ്ട് ചീട്ടിട്ട് മേടിച്ചെന്ന ആ ഡ്രസ്സിന്. ആ അപ്പന്റെ മക്കള് ദാരിദ്ര്യ സുവിശേഷത്തിൽ കിടന്ന എന്ത് കഷ്ടമാണ്! ആ ബ്രാൻഡഡ് ആയിട്ടുള്ള അപ്പന്റെ പേര് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ കള്ള സന്യാസിമാർ ഇറങ്ങിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ അവരെ എല്ലാം തൂത്ത് മാച്ച് കളഞ്ഞിട്ട് ആ ബ്രാൻഡഡ് നെയിമിനെ പ്രദർശിപ്പിക്കുന്ന, ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സും ബ്രാൻഡഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും കാഴ്ചവെക്കുന്ന അപ്പന്റെ പ്രിയ മക്കളെ കാണാൻ അപ്പനിഷ്ടം. അങ്ങനെ താല്പര്യമുള്ളവരുമാ അവർക്ക് ശരിയായിട്ടുള്ള സുവിശേഷത്തിന്റെ മർമ്മങ്ങൾ കർത്താവ് റിവീൽ ചെയ്ത് കൊടുക്കുന്നത്, അല്ലാതെ വള്ളിച്ചെരുപ്പിട്ട് നടക്കുന്നവർക്കല്ല, കവല പ്രസംഗം നടത്തുന്നവർക്കും അല്ല. AC ഹാളിൽ അങ്ങനത്തെ റൂമിൽ കർത്താവ് തിരഞ്ഞെടുത്ത മാളിക അങ്ങനത്തെ മാളിക മുറിയായിരുന്നു, അല്ലാതെ ഓലപ്പുരയൊന്നുമല്ല കർത്താവ് അത്താഴത്തിനായിട്ട് തിരഞ്ഞെടുത്തത്. നല്ല അന്തസ്സുള്ള AC ഹാളാണ് കർത്താവ് തിരഞ്ഞെടുത്ത മാളിക മുറി. ഏകദേശം 120 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വലിയൊരു മാളിക മുറിയിലാണ് കർത്താവ് മേശ ഒരുക്കിയത്. അന്ത്യത്താഴ് ഒരുക്കിയ പ്രസവ ഒരുക്കിയത് അങ്ങനെയുള്ളൊരു സ്ഥലത്താണ്. എന്റെ അപ്പം പിച്ചക്കാരനല്ല. സോ കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ട് നിൽക്കുന്നവരെയാ കർത്താവ് സുവിശേഷത്തിന്റെ ഏജന്റുമാരെ, സുവിശേഷ പ്രചരണ കർത്താക്കളായിട്ട് നിയമിച്ചിരിക്കുന്നത് മഹിമ കണ്ട സാക്ഷികളെയാ, അല്ലാതെ മരണം കണ്ട സാക്ഷികളെയല്ല, മഹിമ കണ്ട സാക്ഷികളെയാ. സോ ഇത്തരത്തിൽ ഈ കാലഘട്ടത്തിൽ അപ്പന്റെ മഹത്വം ദൈവത്തിന്റെ ആത്മാവിലൂടെ ദർശിക്കുന്ന ക്വാളിറ്റിയുള്ള മനുഷ്യരായിട്ട് ദേശത്തെയും സംസ്ഥാനത്തെയും രാജ്യത്തെയും ഈ പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുവാൻ കഴിവുള്ള അധികാരമുള്ള മക്കളെയാണ് കർത്താവ് ഈ കാലഘട്ടത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ രണ്ട് വാക്യങ്ങൾ ഒരിക്കൽ കൂടെ ഞാൻ വായിക്കട്ടെ. 1 Corinthians 2:9 ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഇത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കോ മക്കളായ നമുക്കോ അധികാരികളായ നമുക്കോ ദൈവത്തിന്റെ ആത്മാവിനെ വഹിക്കുന്ന നമുക്കോ ദൈവം
തൻ്റെ ആത്മാവിനാൽ സകലത്തെയും വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും, ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ആത്മാവ് സകലത്തെയും, ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. അതിൻ്റെ ഒരു കുഞ്ഞ് എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ സെക്ഷൻ അങ്ങ് നടത്താം. ദൈവത്തിൻ്റെ ആഴങ്ങളെ ആരായുന്നു എന്ന് പറയുമ്പോൾ ബൈബിളിനകത്തുള്ള ഒന്ന് രണ്ട് റെഫറൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടി കഴിഞ്ഞ് എൻ്റെ നിഗമനത്തിൽ, ബൈബിൾ എഴുതിയിട്ടുള്ളത് ഇത് എൻ്റെ നിഗമനമാണ്, ദൈവത്തിൻ്റെ സൃഷ്ടി കഴിഞ്ഞ് കോടിക്കണക്കിന് വർഷം കഴിഞ്ഞിട്ടാണ് മോശ എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചത്. മോശയ്ക്ക് മുമ്പ് തലമുറകളേറെയുണ്ട്. ആദം മുതൽ തുടങ്ങി ഹാനോക്ക്, നോഹ, അബ്രഹാം, ഇങ്ങനെ കഴിഞ്ഞിട്ടാണ് മോശ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജനനം. ഈ മോശ എന്ന് പറയുന്ന വ്യക്തിക്ക് ദൈവവുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധമുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ലീഡിങ് നടത്തിപ്പ് മോശയ്ക്ക് കിട്ടി. അങ്ങനെ ദൈവത്തിലൂടെ മോശ എൻജോയ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തിലൂടെ മോശ കാര്യങ്ങളെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തിൽ നിന്ന് ആലോചന കേൾക്കാൻ തുടങ്ങിയപ്പോൾ മോശയ്ക്കൊരാഗ്രഹം ദൈവത്തിൻ്റെ ആഴങ്ങളെ എനിക്കൊന്ന് അറിയണം, ദൈവത്തിനെ ശേവിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. അങ്ങനെ ഹൃദയത്തിനകത്ത് മോശ ദൈവത്തിനോട് അത്രയ്ക്ക് ഇൻറ്റിമസിയിലുള്ള ചില കാര്യങ്ങൾ അറിയാനായിട്ട് ആ ദൈവവുമായിട്ടുള്ളൊരു സമ്പർക്കത്തിന് വേണ്ടിയിട്ട് ആ മലയുടെ മുകളിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ കോടിക്കണക്കിന് വർഷം മുമ്പേ സംഭവിച്ച ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ രഹസ്യം മോശയുടെ മുമ്പിൽ കർത്താവ് തുറന്നു. ഇപ്പോൾ എന്ത് രസമായിരിക്കും അല്ലേ? ആ സൃഷ്ടികൾ നടത്തി കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വിസ്ഡത്തിൽ ആ കാലഘട്ടത്തിൽ നിന്ന് ദൈവം കോടിക്കണക്കിന് വർഷം പിന്നിലേക്ക് കൊണ്ടുപോയി തൻ്റെ സൃഷ്ടി നടത്തിയ കാലഘട്ടത്തിൽ ആ മോശയെ അവിടെ എല്ലാം നടത്തി കാര്യങ്ങളെല്ലാം മോശയ്ക്ക് റിവീൽ ചെയ്തു. അത് എത്ര പേർക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ദൈവം ഇങ്ങനെ ചുമ്മാ ഇരുന്ന് പറഞ്ഞതൊന്നുമല്ല, ദൈവം സിനിമ പോലെ സ്ക്രീനിൽ കാണിച്ചതുമല്ല. മോശ എന്ന് പറയുന്ന വ്യക്തിയെ അത്രയും ഇയേഴ്സ് ബാക്കിലേക്ക് സ്പിരിറ്റിൽ ദൈവം എടുത്തുകൊണ്ടുപോയി. ഇനി അടുത്ത് അതുപോലെ ഒരു കാര്യം ഇവിടെ പറയാം. അതേ മോശയെ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലേക്ക് മുന്നോട്ട് എത്രയോ വർഷങ്ങൾ മുന്നിലേക്ക് മോശയെ ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ദൈവം സ്പിരിറ്റിൽ ആ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവന്നു, യേശുവിന്റെ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവന്നു. ഇതൊക്കെ സാധാരണ ക്രിസ്ത്യാനികൾ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് വട്ടാന്നേ പറയത്തുള്ളൂ, അത് സഹിച്ചു, നോ പ്രോബ്ലം. ഞാൻ ബൈബിൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്, പക്ഷെ ക്രിസ്ത്യാനികൾക്ക് ഇത് മനസ്സിലാകത്തില്ല. ഐ എം സോറി. സോ ആ കാലഘട്ടത്തിൽ നിന്ന് യേശുവിന്റെ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവന്നപ്പോ യേശുവിന്റെ കാലഘട്ടത്തിൽ ആ മറുവ മലയിൽ മോശയും ഏലിയാവും യേശുവും കൂടെ സംസാരിക്കുന്നത് ശിഷ്യന്മാർ കണ്ണാലെ കണ്ടു. അപ്പൊ എന്ത് രസം നോക്കിയേ, മോശ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് കോടിക്കണക്കിന് വർഷം പിന്നോട്ട് കൊണ്ടുപോകാനും ദൈവാത്മാവിന് കഴിയും. മോശ എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് അനേകം വർഷം മുമ്പിലേക്ക് സംഭവിക്കാനിരിക്കുന്ന കാലഘട്ടത്തേക്കും സ്പിരിറ്റിൽ കൊണ്ടുപോകാൻ ദൈവത്തിന് കഴിയും. ഇതാണ് സ്പിരിറ്റ് റുള്ളത്തിനകത്തുള്ള പ്രത്യേകത. ഇത് മോശയ്ക്ക് മാത്രം സംഭവിച്ചതല്ല, ഇത് മോശയ്ക്ക് മാത്രം സംഭവിച്ചതല്ല, അത് കഴിഞ്ഞിട്ട് ദാനിയേലിന് കർത്താവ് ഇതേ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു, യെശയ്യാവിന് ഇതേ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ പഴയ നിയമത്തിലുള്ള പ്രവാചകന്മാർക്കെല്ലാം പുറകിലോട്ടും മുന്നോട്ടുമുള്ള കാര്യങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് റിവീൽ ചെയ്ത് കൊടുക്കുക. യിരെമ്യാവ് പ്രവചിച്ചു, യെശയ്യാവ് പ്രവചിച്ചു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്, സമാധാന പ്രഭു, മറിയ എന്ന് പറയുന്ന ഒരു കന്യകയിൽ ജനിച്ചിരിക്കുന്നു. ജനിക്കുമെന്നല്ല, ജനിച്ചിരിക്കുന്നു. കാരണം ആ കാലഘട്ടത്തിൽ നിന്ന് യേശു ജനിച്ച കാലഘട്ടത്തിലേക്ക് യെശയ്യാവിനെ യിരെമ്യാവിനെ എല്ലാം കൊണ്ടുവന്ന് ദൈവം ഇത് കാണിക്കുമ്പോൾ അവർക്ക് ജനിക്കുമെന്ന് പറയാനല്ല ഇഷ്ടം, ജനിച്ചിരിക്കുന്നു, അവരത് കണ്ടു. ആ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന് ദൈവം അത് കാണിച്ചു. അവർ ചെയ്ത പ്രവചനങ്ങളെല്ലാം അവർ കണ്ടതാ, അനുഭവിച്ചതാ. ഇതേ ദൈവാത്മാവിന്നുണ്ട്, ഇതേ ദൈവാത്മാവിന്നുണ്ട്,
ഇന്നുള്ള വ്യക്തികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി ദൈവത്തിന്റെ ഹിഡനായിട്ടുള്ള കാര്യങ്ങളെ, ആഴങ്ങളെ റിവീൽ ചെയ്ത് കൊടുക്കുവാൻ ദൈവാത്മാവിന് ഇന്നും താല്പര്യമുണ്ട്. പക്ഷെ ഒരൊറ്റ വ്യക്തി പോലും ദൈവത്തിന്റെ തലത്തിൽ ചോദിക്കുകയോ കയറി വരികയോ അവാഞ്ചിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് ദൈവത്തിന് പറ്റുന്നില്ലെന്ന് മാത്രം. ഇന്നും ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ തലത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാനായിട്ട് വട്ടുള്ള മനുഷ്യനുണ്ടോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റലക്ച്വൽ സിസ്റ്റം, മാനുഷിക ബുദ്ധി, ഇതെല്ലാം വേസ്റ്റ്, ഇതെല്ലാം ഫോഷ്ക. പക്ഷെ ദൈവത്തിന്റെ തരത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കാനും ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു വ്യക്തി തയ്യാറായാൽ, മോശയെ പോലെ ഒരു വ്യക്തി തയ്യാറായാൽ, ഹാനോക്കിനെ പോലെ ഒരു വ്യക്തി തയ്യാറായാൽ, ദാവീദിനെ പോലെ ഒരു വ്യക്തി തയ്യാറായാൽ, പൗലൂസിനെ പോലെ ഒരു വ്യക്തി തയ്യാറായാൽ, ആ വ്യക്തിയെ ദൈവം തന്റെ സകല മഹത്വത്തെയും ആത്മാവിലൂടെ പ്രദർശിപ്പിക്കുവാൻ തക്കവണ്ണം ക്യാപ്പബിൾ ആക്കാൻ റെഡിയാണ്. ചിലപ്പോൾ ജനങ്ങൾ നോക്കുമ്പോൾ അവൻ കള്ളുകുടിയനായിരിക്കാം, പണ്ട് അവൻ കള്ളുകുടിച്ച് നടന്നവനായിരിക്കാം, അല്ലെങ്കിൽ കൊലപാതക കുറ്റത്തിന് ജയിലിൽ കിടന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ ദൈവത്തിന് അതൊന്നും വിഷയമല്ല. യേശു കർത്താവ് അങ്ങനെ തന്നെയാ പറഞ്ഞത്, നിങ്ങൾക്ക് മുമ്പേ കപടഭക്തിക്കാരെ, വെള്ളയും വെള്ളയും വിട്ട് നടക്കുന്നവരെ, കുപ്പായം വിട്ട് നടക്കുന്നവരെ, നിങ്ങൾക്ക് മുമ്പേ ദേശികൾ സ്വർഗരാജ്യത്തെ അവകാശമാക്കും, ചുങ്കക്കാരവകാശമാക്കും, പാപികൾ അവകാശമാക്കും. പക്ഷെ എന്നാലും നിങ്ങൾക്കത് ലഭിക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ പുറം വൃത്തിയാക്കാനാ ഇൻട്രസ്റ്റ്, മനുഷ്യരുടെ മുമ്പിൽ മാസ്ക് ഇട്ട് നടക്കാനാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ്. പക്ഷെ ഹൃദയ പരിവർത്തനത്തിന് വിധേയമാകുന്ന പാപികളെയും ചുങ്കക്കാരെയും വേശ്യകളുമാ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ കർത്താവ് റിവീൽ ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. പൗലൂസ് ആരായിരുന്നു? ഒരു കുലപാതകിയായിരുന്നു. സ്തേഫാനോസിന്റെ കല്ലറിഞ്ഞ് കൊന്നതിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ചത് പൗലൂസ് ആയിരുന്നു. അങ്ങനെ ക്രിസ്ത്യാനികളെ കൊന്നു നടന്ന കുലപാതകിയായ ഒരു വ്യക്തിയാണ് ദൈവം തന്റെ മഹത്വമുള്ള ശുശ്രൂഷ കയ്യിലേക്ക് എടുത്തു കൊടുക്കുന്നത്. മോശ ആരായിരുന്നു? മോശ കൊലപാതകിയായിരുന്നു. ഒരു ഈജിപ്ഷ്യനെ ഒറ്റയടിക്ക് കൊന്നതാ മോശ. ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കാൻ ഒരു ക്വാളിഫിക്കേഷനും പറയാനില്ലാത്തൊരു വ്യക്തിയാ മോശ. അങ്ങനെ കൊലപാതകിയായ ഒരു വ്യക്തിയെ ആണ് കർത്താവ് ഒരു രാഷ്ട്രത്തെ നയിക്കാനായിട്ട് തിരഞ്ഞെടുത്ത് അഭിഷേകം കൊടുക്കുന്നത്. സോ നിങ്ങൾ നോക്കുന്ന ക്വാളിഫിക്കേഷൻ അല്ല കർത്താവ് എടുക്കുന്ന ക്വാളിഫിക്കേഷൻ. കർത്താവിന്റെ ക്വാളിഫിക്കേഷൻ എൻ്റെ ഒരു ഡിഫറൻറ്റാണ്. കർത്താവ് നോക്കുന്നത് ഹൃദയമാണ്, പ്രവൃത്തിയല്ല, പുറമേയുള്ള ചട്ടക്കൂടല്ല. കർത്താവ് നോക്കുന്ന ഉൾമനുഷ്യനെയാണ്. കർത്താവിന് വേണ്ടിയിട്ട് വീര്യത്തോടുകൂടെ നട്ടല്ല് നിവർത്തി നിൽക്കാൻ പറ്റുന്ന വ്യക്തികളെയാണ് കർത്താവ് നോക്കുന്നത്. കർത്താവിന്റെ മാർക്കും കർത്താവിന്റെ രീതികളും വേറെയാണ്. സോ ഇന്ന് നിങ്ങൾ ചിലപ്പോൾ അർഹത ഇല്ലാത്ത വ്യക്തിയായിരിക്കാം, കർത്താവിന്റെ മുമ്പിൽ പോയി നിൽക്കാൻ യോഗ്യത ഇല്ലാത്തെന്ന് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം. നോ പ്രോബ്ലം. കർത്താവിന് ആഗ്രഹം കർത്താവിന് പരിവർത്തിക്കുവാൻ പാകത്തിനുള്ള ഒരു ഹൃദയവും അങ്ങനെയുള്ള ഒരു ശരീരവും കർത്താവിന് വേണ്ടി ഉശിരും വീറും കാണിക്കുന്ന അങ്ങനെയുള്ള വ്യക്തികളെ കർത്താവിന് ആവശ്യം. ചാവാൻ പോലും മടിയില്ലാത്ത, ഒന്നിനെയും ഭയമില്ലാത്ത, ദാവീദിനെ പോലെയൊക്കെ നെഞ്ചും വിരിച്ച് കരടി വന്നാലും സിംഹത്തെ വന്നാലും നേരിടാൻ ഉൾക്കരുത്തുള്ള വ്യക്തികളെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പ്രസന്റും പാസ്റ്റും ഒന്നും കർത്താവിന് വിഷയമല്ല. കർത്താവിന് വേണ്ടിയിട്ട് റെഡിയാണോ? എന്തിനെ നേരിടാൻ ചങ്കുറ്റമുണ്ടോ? വിമർശനങ്ങളെ, എതിർപ്പുകളെ, വെല്ലുവിളികളെ നേരിടാൻ നിങ്ങൾക്ക് ചങ്കുറ്റമുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ ദാവീദിനെ പോലെ, പൗലൂസിനെ പോലെ, മോശയെ പോലെ, അബ്രഹാമിനെ പോലെ കൈകളിലെടുത്ത് ഈ കാലഘട്ടത്തിൽ ഒരു ഗർജിക്കുന്ന സിംഹമായിട്ട് നടത്തും. സോ ഞാൻ ഇത്രയും പറഞ്ഞ് ഞാൻ ഇന്ന് എൻ്റെ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുവാണ്. ഇത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ലോകം നിങ്ങളുടെ കാൽച്ചുവട്ടിലാണ്. സോ അതിനായി പിതാവാം ദൈവം യേശു ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അനുദിനം നിങ്ങളെ സഹായിക്കുവാൻ തക്കവണ്ണം തയ്യാറായി നിൽക്കുക. നിങ്ങളുടെ വില്ലിങ്നെസ്, നിങ്ങളുടെ ആ ഒരു ശബ്ദത്തിന് വേണ്ടി, നിങ്ങളുടെ പ്രതികരണത്തിന് വേണ്ടി കർത്താവ് ജസ്റ്റ് വെയിറ്റിംഗ്, നോക്കിംഗ് ഇൻ ദ ഡോർ. ആർ യു റെഡി? ഹീസ് നോക്കിംഗ്. നിങ്ങളുടെ റെസ്പോൺസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കർത്താവ് ഉയർത്തി. അടുത്ത മോശയാകാൻ പോകുന്നത്, അടുത്ത പൗലൂസ് ആകാൻ പോകുന്നത് ഈ കാലഘട്ടത്തിൽ നിങ്ങളായിരിക്കും.
സോ ജസ്റ്റ് വെയിറ്റ് ഫോർ ദ കോൾ. കർത്താവ് റെഡിയാണ്, ജസ്റ്റ് റെസ്പോണ്ട്. അപ്പൻ്റെ ശബ്ദത്തിന് നിങ്ങൾ ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ മാത്രം മതി, ബാക്കി കാര്യങ്ങൾ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചതാണ്. അതിനെ തിരക്കുന്ന നാളോളം വിശ്വസ്തയോടുകൂടെ നിങ്ങളെ അങ്ങനെ ഉയർത്തും. സോ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമുക്ക് വീണ്ടും അടുത്ത ഞായറാഴ്ച ദൈവഹിതമാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.